ഹായ് ഹലോ, കൂടെവിടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ കൂടെവിടെയിൽ അജ്ഞാതനെ തേടിയുള്ള ഒരു യാത്രയിൽ ബാലിക ആ ഒരു യാത്രയിലാണ്. ബാലികയ്ക്ക് അജ്ഞാതനെ കണ്ടെത്താൻ പറ്റുമോ? അതേപോലെ തന്നെ റാണിയും സൂര്യയും ആ യാത്രയ്ക്ക് പിന്നാലെ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും ഇനി കഥയിൽ സംഭവിക്കുക? അല്ലെങ്കിൽ ആരായിരിക്കും അജ്ഞാതനെ ആദ്യം കണ്ടെത്തുക? അല്ലെങ്കിൽ അജ്ഞാതനോട് പകരം വീട്ടുമോ റാണി? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളോടെ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരെയായി പറഞ്ഞേൽപ്പിച്ച് റാണിയമ്മ ആ ഒരു ദൗത്യത്തിലേക്ക് ഇറങ്ങുകയാണ്. തൻ്റെ മകളെ സുരക്ഷിതയാക്കാനുള്ള ഒരമ്മയുടെ പോരാട്ടം. ഇന്ന് ഋഷിയോട് പറയുന്നൊരു കാര്യമുണ്ട് അതിഥി. അത് കഴിഞ്ഞ ദിവസം എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അതിഥി ടീച്ചറിനെ ഇവിടെ കൊണ്ട് നിർത്തണം എന്ന് പറയുന്നത് ഋഷിയോട് ഒരു ഏറ്റുപറച്ചിൽ പോലെ പറയുന്നുണ്ട്. അതിഥിയിൽ നിന്ന് നിന്നെ ഞാൻ തട്ടിയെടുക്കുകയായിരുന്നു. ഒരമ്മയിൽ നിന്ന് സ്വന്തം കുഞ്ഞിനെ തട്ടിയെടുക്കുമ്പോൾ ഉള്ള വേദന എന്താണെന്ന് അന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇന്നത് മനസ്സിലാക്കുന്നു. കാലം അത് തെളിയിക്കുന്നു, എനിക്കത് പഠിപ്പിച്ചു തരുന്നു. അതുമാത്രമല്ല, നീ ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതും എൻ്റെ തെറ്റാണ്. പക്ഷേ നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നിൻ്റെ അമ്മയെ തന്നെയാണ്, അതിഥിയാണ്. അതിഥിയെ നീ ഇവിടെ കൊണ്ട് നിർത്തണം. അതുകൂടെ ചെയ്തിട്ട് വേണം ഈ ഒരു യാത്ര എന്ന് കരുതിയത്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് സമയമില്ല, പോകണം. പക്ഷെ നിങ്ങളത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു മടങ്ങി വരവ് ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയാത്ത ഒരു യാത്ര. തൻ്റെ മകളെ സുരക്ഷിതയാക്കാൻ സ്വന്തം ജീവൻ തന്നെ പണയം വെക്കാൻ വേണ്ടി പോകുന്ന ഒരമ്മ. അവിടെ താൻ ചെയ്തു പോയ ഓരോ തെറ്റുകൾക്കും അല്ലെങ്കിൽ അതിനൊരു പ്രായശ്ചിത്തം വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്ത് തനിക്ക് ഇപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടത് തൻ്റെ മകളാണ്. അല്ലെങ്കിൽ ആ മകളെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വേദനയിലാണ്. അല്ലെങ്കിൽ ആ എല്ലാ സന്തോഷങ്ങളും തന്നെ തനിക്ക് കിട്ടാതെ പോയപ്പോൾ, അല്ലെങ്കിൽ ആ എല്ലാ സന്തോഷങ്ങളും തല്ലിക്കെടുത്തി എല്ലാവരോടും, അല്ലെങ്കിൽ വിധിയോട് പോലുമുള്ള ദേഷ്യം കൊണ്ട് എല്ലാവരെയും വെറുപ്പിച്ചു റാണിയമ്മ. ഇപ്പോൾ അതിഥി ടീച്ചറിൻ്റെ അതിഥി ടീച്ചറിനെ നോക്കുമ്പോൾ തന്നെപ്പോലുള്ളൊരു സ്ത്രീ, അവർക്ക് ഭർത്താവുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുണ്ട്, എല്ലാ സന്തോഷങ്ങളും അവർക്ക് കിട്ടുന്നു. പക്ഷേ തനിക്കൊന്നും ഇല്ലായിരുന്നു. അതായിരുന്നു അതിഥി ടീച്ചറോണ്ട് ശരിക്കും റാണിയമ്മയ്ക്കുണ്ടായിരുന്ന ദേഷ്യവും അസൂയയ്ക്കും ഒക്കെ കാരണം. താൻ സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തൻ്റെ മുമ്പ് തനിക്ക് നിരാശ മാത്രമേ ഉണ്ട്. പക്ഷെ തൻ്റെ മുമ്പിൽ ബാക്കിയുള്ളവർ സന്തോഷമായിട്ടിരിക്കുന്നത് അത്രയും തന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് പോലെയൊക്കെ റാണിയമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവാം. ഇവിടെ റാണിയമ്മ ഇന്നതെല്ലാം മനസ്സിലാക്കി തൻ്റെ ഭാഗത്തെ തെറ്റുകൾ മനസ്സിലാക്കി പോവുകയാണ്. സൂര്യൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് റാണിയമ്മ. ഒരിക്കലും തൻ്റെ ഇമോഷൻസ് സൂര്യ അറിയരുത്. താൻ എവിടേക്കാണ് പോകുന്നത് സൂര്യ അറിയരുത്. സൂര്യ വാശി പിടിച്ച് തൻ്റെ കൂടെ വരും. അവൾ ആ ഒരു ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ റാണിയമ്മയ്ക്ക് പറ്റുന്നില്ല. സൂര്യയുടെ കയ്യിൽ നിന്ന് ഒരു കോഫി കിട്ടുന്നുണ്ട്. അറിയാതെ വായിൽ നിന്ന് വീണ് പോവുകയാണ്. ഈ ഒരു കോഫി ഇന്ന് നിൻ്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അതെന്താ അങ്ങനെ പറയുന്നതൊക്കെ ചോദിക്കുമ്പോൾ തപ്പിത്തടഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും റാണിയമ്മയുടെ കണ്ണ് റാണിയമ്മ ചതിക്കുകയാണ്. അവളോട് യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുമ്പോഴും എൻ്റെ മകളുടെ മുഖം ഒരിക്കൽ കൂടി കാണണമെന്നുള്ള റാണിയമ്മയുടെ ആ ഒരു ആഗ്രഹം അവിടെ വീണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ സൂര്യക്കത് പിടിയിട്ടാണ്. സൂര്യ റാണിയമ്മയോട് എവിടേക്കാണ് പോകുന്നത്, ഇനി പറ്റില്ല, തടഞ്ഞു നിർത്താണ്. അതിനിടയിൽ അജ്ഞാതൻ്റെ കോള് വരും. അജ്ഞാതൻ വിളിച്ചിട്ട് നിങ്ങളിപ്പോൾ സൂര്യയുടെ കൂടെയാണ് നിൽക്കുന്നതെന്നറിയാം, സൂര്യ ഇല്ലാതെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആളുകൾ തന്നെ വന്ന് സൂര്യ തട്ടിക്കൊണ്ട് പോകും, നിങ്ങളുടെ സഹായം അവിടെ വേണ്ടി വരല്ല, പിന്നെ നിങ്ങൾ നിങ്ങളുടെ മകളെക്കുറിച്ച് മറന്നേക്കും എന്നൊക്കെ പറയാം. അതിനിടയിൽ ബാലിക ആ ട്രേസ് ചെയ്ത് അജ്ഞാതൻ്റെ ആ ഒരു സ്ഥലത്തേക്ക്, അജ്ഞാതൻ നമ്മൾ കാണിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ഇത്രയും അജ്ഞാതനും കാണുന്ന ആ ഒരു സ്ഥലം, അവിടേക്ക് എത്തുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പൂട്ടിക്കിടക്ക ആരുമില്ല. അവർ തിരിച്ചു വരുന്ന വഴിയിൽ മിത്രയുടെ കാറ് ബാലികയുടെ വണ്ടിയെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. അവിടെ ബാലികയ്ക്ക് ഇത് എവിടെയോ കണ്ട് പരിചയമുള്ള വണ്ടിയാണ്, ആൾക്കാരാണല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ എവിടെയാണ് എന്താണെന്നൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇതിനിടയിൽ ഋഷിയും ആദ്യം ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇവരെങ്ങോട്ടായിരിക്കും പോയത്? സൂരജിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. സൂരജ് എന്തോ ഒരു മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് കിട്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ആകെ ഭ്രാന്ത് പിടിച്ച് നിൽക്കുക. ഇതിനിടയിൽ രാജീവിനെ വിളിക്കുക എന്ന് സൂര്യയോട് റാണി പറയുന്നുണ്ട്. റാണി എനിക്കെങ്ങനെയെങ്കിലും സൂര്യയെ സേഫാക്കിയേ പറ്റുള്ളൂ. പക്ഷേ കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി കഥയിൽ റാണിയും സൂര്യയും എന്തായാലും ആ ഒരു അജ്ഞാതൻ്റെ സങ്കേതത്തിലേക്ക് എത്തും. ലൈവ് ലൊക്കേഷൻ, തൻ്റെ ലൈവ് ലൊക്കേഷൻ സൂര്യ ഋഷിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഋഷിയും അതേപോലെ തന്നെ ബാലികയും ഒക്കെ ഇവർക്ക് പിന്നാലെ അജ്ഞാതൻ്റെ അരികിലേക്ക് എത്തും. അജ്ഞാതൻ്റെയും മിത്രയുടെയും കളികളൊന്നും അവിടെ നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും കഥയിൽ ഇനി കുറച്ച് നമുക്ക് ത്രില്ലിംഗ് മൊമെൻസാണ് വരാൻ പോകുന്നത്. എന്തായാലും അത് അങ്ങനെ തന്നെ പ്രേക്ഷകർ കാത്തിരുന്ന് തന്നെ അതറിയണം. എന്തായാലും ഇവിടെ കുറേ കാര്യങ്ങൾ ഇനിയും സംഭവിക്കാനുണ്ട്. എങ്ങനെ ആണ് ഈ പറയുന്നത് പോലെ മിത്രയുടെ ആ ഒരു ലക്ഷ്യം എന്താണ്? മിത്ര റാണിയമ്മയോടുള്ള വെറും ഒരു പകയ്ക്ക് വേണ്ടിയിട്ടാണോ സൂര്യയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്?
അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഥയിലേക്ക് വരാനുണ്ട്. എന്തായാലും ബാലിക ഈ അജ്ഞാതനും മിത്രയ്ക്കും കൊടുക്കാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും, അതേപോലെ തന്നെ റാണിയും, അവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ബാലിക കമൻസിലൊക്കെ ഞാൻ കണ്ടിരുന്നു ബാലിക പോകുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബാലിക പോകുമോ ഇല്ലയോ, ആ ഒരു മഠാധിപതിയിൽ നിന്ന് മാറി ആ ഒരു റാണിയുടെയും സൂര്യയുടെയും കൂടെ ഒരു കുടുംബസ്ഥനായിട്ട് ജീവിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒക്കെ ഉണ്ട് നമുക്ക് കഥയിൽ. എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയാം. എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.